വിദ്യാർത്ഥികളെ ഏവർക്കും ടൂത്ത് ഫോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ ലീനിയർ നോൺലീനിയ സ്ട്രക്ചർ ആയിട്ടുള്ള ട്രീയുടെ ബൈനറി ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് സോ ബൈനറി ട്രീ എടുക്കുകയാണെങ്കിൽ ബൈനറി ട്രീയുടെ പ്രത്യേകത ഇതൊരു ട്രീ സ്ട്രക്ചർ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട് ഈ ഒരു ട്രീയുടെ ഓരോ നോഡിനും പരമാവധി രണ്ട് ചിൽഡ്രൻ മാത്രമേ വരാൻ പാടുള്ളൂ മാക്സിമം രണ്ട് ചിൽഡ്രൻ മാത്രമേ ഒരു നോഡിൽ വരാൻ പാടുള്ളൂ അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രീയിൽ ഒരു നോഡിന് വേണമെങ്കിൽ സീറോ ചൈൽഡ് ആയിരിക്കാം വൺ ചൈൽഡ് ആയിരിക്കാം ടു ചൈൽഡ് വരെ വരാം മാക്സിമം ടു ചൈൽഡ് വരെ വരെ മാത്രമേ വരാൻ പാടുള്ളൂ ഇതാണ് ബൈനറി ട്രീ എന്ന കൺസെപ്റ്റ് സോ നോർമൽ ട്രീ തന്നെയാണ് നോർമൽ ട്രീയിൽ ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രീയെ നമുക്ക് ബൈനറി ട്രീ എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പ്രിയ വിദ്യാർത്ഥികളെ ഇത് വളരെയധികം പ്രാധാന്യമുള്ള കൺസെപ്റ്റുകളൊന്നാണ് കാരണം ഈ ബൈനറി ട്രീ കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ പിന്നീട് ഡേറ്റാസിനെ നമുക്ക് എങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് സോ പ്രിയ വിദ്യാർത്ഥികളെ ഈ ഒരു പിക്റ്റോറിക്കൽ റിപ്രസെൻറ്റേഷൻ നോക്കിയാൽ നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് ട്രീസിനെ കാണാം ആദ്യത്തെ ട്രീ അല്ലെങ്കിൽ ആദ്യത്തെ നോഡിനകത്ത് ആ നോഡ് മാത്രമേ ഉള്ളൂ സീറോ ചൈൽഡാണ് രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നോഡുണ്ട് ഒന്നാമത്തെ നോഡ് റൂട്ട് നോഡായിട്ടുള്ള ജെയുടെ ചൈൽഡാണ് കെ എന്ന് പറയുന്നത് മൂന്നാമത്തേനകത്ത് ഇ എന്ന് പറയുന്ന റൂട്ട് നോടിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിയും റൈറ്റ് ചൈൽഡ് ജെയുമാണ് രണ്ട് ചിൽഡ്രനെ കാണാം സോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ട്രീയെ റെപ്രസെൻ്റ് ചെയ്യാം അതല്ല എങ്കിൽ നമ്മളതായി ഈ കാണുന്ന ഒരു പിക്ചറിലേക്ക് അത് നോക്കിയാൽ നമുക്ക് കാണാം നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്രീകളുണ്ട് ഇതെല്ലാം തന്നെയും ബൈനറി ട്രീ ആണ് ബൈനറി ട്രീയിൽ ഒരു നോഡിന് മാക്സിമം രണ്ട് ചിൽഡ്രൻ വരെ വരാം മിനിമം സീറോ വൺ ഓർ ടു എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും ഒരു നോഡിൻ്റെ ചൈൽഡുകളുടെ എണ്ണം എന്നത് ഇനി നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ലെക്ചർ നമ്പർ ഇരുപതിൽ കണ്ട ട്രീ എന്ന് പറയുന്ന ഡേറ്റാസ്ട്രക്ചറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ട്രീയെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ട്രീ ആണ് പക്ഷേ ഇതൊരു ബൈനറി ട്രീ അല്ല കാരണം ബി എന്ന് പറയുന്ന നോഡിന് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി ഇ എഫ് എന്ന് പറയുന്ന മൂന്ന് ഡിഫറെൻറ്റ് ചൈൽഡുകളെ കാണാം അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ട്രീ ഒരു ബൈനറി ട്രീ അല്ല മറിച്ച് ട്രീ എന്ന് പറയുന്ന ഒരു നോൺ ലീനിയർ ഡേറ്റാസ്ട്രക്ചർ മാത്രമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി പ്രിയ വിദ്യാർത്ഥികളെ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ ട്രീ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക നോർമലി രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഒന്നുകിൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അതല്ല എങ്കിൽ ലിങ്ക് ലിസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം ഈ രണ്ട് റെപ്രസെൻറ്റേഷൻസാണ് സാധാരണഗതിയിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഇതിൽ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള അറേ റെപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം അറേ റെപ്രസെൻറ്റേഷനിൽ ഇങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക ഒരു ട്രീയുടെ ആദ്യത്തെ നോഡ് അതായത് റൂട്ട് നോഡിനെ നമ്മൾ ഈ അറയുടെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലായിരിക്കും വെക്കുക റൂട്ട് നോഡിനെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ഇൻഡെക്സ് നമ്പർ വണ്ണിലേക്ക് പ്ലേസ് ചെയ്യുക ആ ഇൻഡെക്സ് പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ നോഡുകളെയും എല്ലാ ഡേറ്റകളെയും നമ്മൾ എന്ത് ചെയ്യുക ഈ അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്യുക സോ ട്രീയെ നമ്മൾ അറയിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ഈ പറയുന്ന നോഡ് ആദ്യത്തെ നോഡിനെ നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് വെക്കുന്നു റൂട്ട് നോഡിനെ ഫസ്റ്റ് ഇൻഡെക്സിൽ വെക്കുന്നു അങ്ങനെയാണെങ്കിൽ പേരൻ്റ് നോഡിനെ ഞാൻ ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനിലാണ് വെക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ചൈൽഡിനെ ഈ പേരൻറ്റിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെ എപ്പോഴും നമ്മൾ വെക്കേണ്ടത് ടു ഇൻറ്റു ഇൻഡെക്സ് പൊസിഷൻ എന്ന ലൊക്കേഷനിൽ വേണം വെക്കാൻ ടു ഇൻറ്റു ഇൻഡെക്സ് വാല്യൂ റൈറ്റ് ചൈൽഡിനെ ഒരു നോഡിൻ്റെ റൈറ്റ് ചൈൽഡിനെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ടു ഇൻറ്റു ഇൻഡെക്സ് വാല്യൂ പ്ലസ് വൺ അതായത് ലെഫ്റ്റ് ചൈൽഡിനെ എവിടെ വെച്ചോ അതിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷനിൽ വേണം റൈറ്റ് ചൈൽഡിനെ വെക്കാൻ നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീ ആണെങ്കിൽ നമുക്ക് ഈ ട്രീ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എ എന്ന് പറയുന്ന നോഡാണ് എ എന്ന് പറയുന്ന നോഡാണ് ഇവിടുത്തെ റൂട്ട് നോഡ് അതുകൊണ്ട് തന്നെ എ നോഡിനെ ഞാൻ അറയുടെ ഇൻഡെക്സ് വാല്യൂ വണ്ണിലേക്ക് എ എന്ന് പറയുന്ന നോഡിനെ ഞാൻ പ്ലേസ് ചെയ്തു എയുടെ ലെഫ്റ്റ് ചൈൽഡാണ് ബി എന്ന നോഡ് റൈറ്റ് ചൈൽഡാണ് സി എന്ന നോഡ് അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ചൈൽഡായിട്ടുള്ള എ പ്ലേസ് ചെയ്യേണ്ടത് എ ഇരിക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ ഇൻറ്റു ടു എ ഇരിക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ വൺ ആണ് വൺ ഇൻറ്റു ടു എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത് അതായത് വൺ ഇൻറ്റു ടു ടു ആണ് ടു എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ബി വാല്യുവിനെ പ്ലേസ് ചെയ്യണം വൺ ഇൻറ്റു ടു പ്ലസ് വൺ അതായത് ടു പ്ലസ് വൺ ത്രീ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് വേണം ആരെ പ്ലേസ് ചെയ്യാൻ സി എന്ന ചൈൽഡിനെ പ്ലേസ് ചെയ്യാൻ സിമിലർ വേ ബിയുടെ ലെഫ്റ്റ് ചൈൽഡാണ് ഡി അതുകൊണ്ട് തന്നെ ബി ഇരിക്കുന്ന ലൊക്കേഷൻ ടു ആയതുകൊണ്ട് എ പ്ലേസ് ചെയ്യേണ്ടത് ടു ഇൻറ്റു ടു ഫോർ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് വെക്കും ദെൻ ഈ ഡിയുടെ തന്നെ റൈറ്റ് ചൈൽഡാണ് എന്ന് പറയുന്ന ചൈൽഡ് സോ റൈറ്റ് ലൊക്കേഷനിലായതുകൊണ്ട് തന്നെ ഡി ഇരിക്കുന്ന ലൊക്കേഷൻ ഫോർ ആയതുകൊണ്ട് എല്ലിനെ പ്ലേസ് ചെയ്യേണ്ടത് ഫോർ ഇൻറ്റു ടു ദാറ്റ് ഇസ് എയ്റ്റ് പ്ലസ് വൺ നയൻത്ത് ലൊക്കേഷനിൽ വേണം പ്ലേസ് ചെയ്യാൻ ഇതേപോലെ തന്നെയാണ് നമ്മൾ ജീനേയും എച്ചിനെയും സ്റ്റോർ ചെയ്യുന്നത് സിയുടെ ലെഫ്റ്റ് ആണ് ജി അതുകൊണ്ട് തന്നെ ത്രീ ഇൻറ്റ് ടു സിക്സ് ലൊക്കേഷനിൽ ജിയെ പ്ലേസ് ചെയ്യുന്നു സിക്സ് പ്ലസ് വൺ സെവൻത് ലൊക്കേഷനിൽ എച്ചിനെ പ്ലേസ് ചെയ്യുന്നു പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെ നമുക്ക് അറയിലേക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാം ഒരു ട്രീയെ അറേ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റാം സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ ലൊക്കേഷൻ അല്ലെങ്കിൽ നോഡ് ലൊക്കേഷനാണ് അതിൻ്റെ പേരൻ്റ് ഏതാണ് എന്ന് ഐഡന്റിഫി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആയിരിക്കുന്ന ഇൻഡെക്സ് പൊസിഷനെ എടുക്കുക ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുന്ന ഹോൾ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലായിരിക്കും ഡേറ്റയുടെ പേരൻറ്റ് വാല്യൂ ഇരിക്കുന്നത് അതായത് എൽ എന്ന് പറയുന്ന ഡേറ്റ ഇരിക്കുന്നത് ഒൻപതാമത്തെ ലൊക്കേഷനിലാണ് സോ എല്ലിൻ്റെ പേരൻ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ലൊക്കേഷൻ നയൻ നയൻ ഡിവൈഡഡ് ബൈ ടു നയൻ ഡിവൈഡ് ബൈ ടു ഈസ് ഫോർ പോയിൻറ്റ് ഫൈവ് ഫോർ എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂവിനെ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ ലൊക്കേഷനിലാണ് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നോഡിൻ്റെ പേരെൻ്റെ ഇരിക്കുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രീയെ അറയിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഡ്രോ ബാക്ക് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അറേ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ തന്നെയും നമുക്ക് ഒൻപത് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്തപ്പോൾ തന്നെ രണ്ട് മെമ്മറി ലൊക്കേഷൻസ് അൺയൂസ്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ ഫ്രീ ലൊക്കേഷൻസ് ആയിപ്പോയി വളരെ വലിയൊരു ബൈനറി ട്രീയാണ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ് അറയിൽ വേസ്റ്റേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് സോ ഇത് തന്നെയാണ് അറയിൽ ഒരു ട്രീയെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഡ്രോ ബാക്ക് മെമ്മറി വേസ്റ്റേജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഈ വേസ്റ്റേജിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് രണ്ടാമത്തെ റെപ്രസെൻറ്റേഷനിലേക്ക് കിടക്കാം രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് ബൈനറി ട്രീയെ നമുക്ക് നോഡുകളുടെ അതായത് ലിങ്ക് ലിസ്റ്റുകളുടെ സഹായത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം സോ ലിങ്ക് ലിസ്റ്റ് ആയിട്ടുള്ള ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ബൈനറി ട്രിയെ റെപ്രസെൻറ്റ് ചെയ്യാം സോ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നു ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് സബ്റ്ററിയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഒരു നോഡിൻ്റെ ലെഫ്റ്റിലുള്ള സബ് ട്രീയെ ലെഫ്റ്റ് സബ് ട്രീ എന്നും ആ നോഡിൻ്റെ റൈറ്റിലുള്ള സബ് ട്രീയെ റൈറ്റ് സബ് ട്രീ എന്നും വിളിക്കാം ഒരു നോഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഡേറ്റയെ സ്റ്റോർ ചെയ്യാം ഇവിടെ ഞാൻ ലിങ്ക് ലിസ്റ്റിലെ ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു നോഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നോഡിനെ എടുക്കുകയാണെങ്കിൽ നോഡിന് മൂന്ന് പോർഷൻസ് ഉണ്ടാവും മിഡിൽ പോർഷനിൽ നമ്മൾ ഡേറ്റ സ്റ്റോറിയും ലെഫ്റ്റ് പോർഷനിലും റൈറ്റ് പോർഷനിലും ഒരു ആണ് പോയിൻ്റർ സൂചിപ്പിക്കുന്നത് ലെഫ്റ്റ് ഇരിക്കുന്ന ഡേറ്റയെയും റൈറ്റ് ഇരുന്ന ഡേറ്റാസിനെയും പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോയിൻ്റ് ലൊക്കേഷനും നമുക്ക് ഈ നോഡിൽ കാണാനായിട്ട് സാധിക്കും സോ ലിങ്ക് ലിങ്ക്ലിസ്റ്റിൻ്റെ ഡബിൾ ലിങ്ക് ലിസ്റ്റ് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ നോഡുകൾ എന്താണ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും സോ ഇപ്പോൾ അറിയുക ഒരു നോഡിനകത്ത് ഡേറ്റ വെക്കാനായിട്ടുള്ളൊരു പ്ലേസും ഉണ്ടാകും അതുപോലെ തന്നെ അടുത്ത ഡേറ്റ ലൊക്കേഷനെ സൂചിപ്പിക്കുന്ന ഒരു പോയിൻ്റ് ലൊക്കേഷനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഞാനിവിടെ എ എന്ന് പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഡേറ്റ വാല്യൂവിനെ ഡബിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു നോഡിനെ കൺസിഡർ ചെയ്യുന്നു ആ നോഡിൻ്റെ ഡേറ്റാ പൊസിഷനിലേക്ക് എ എന്ന് പറയുന്ന ഡേറ്റെ ഞാൻ റീഡ് ചെയ്തു അതിനുശേഷം ലെഫ്റ്റ് ലിങ്ക് പൊസിഷനകത്തേക്ക് ഞാൻ പോയിൻ്റ് ചെയ്യേണ്ടത് ബി എന്ന് പറയുന്ന ഡേറ്റാ വാല്യൂ ഇരിക്കുന്ന ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഞാൻ ലെഫ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് എയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ബി എ ഡിക്ലെയർ ചെയ്യാം സിമിലർ വേ എയുടെ റൈറ്റ് ചൈൽഡായിട്ട് സി എ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സിയുടെ പോയിൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക സി ഇരിക്കുന്ന ഡേറ്റാ ലൊക്കേഷൻ്റെ പോയിൻ്റർ വാല്യൂ കണ്ടുപിടിക്കുക ആ പോയിൻ്റർ വാല്യൂ നമ്മൾ എവിടത്തേക്ക് സ്റ്റോർ ചെയ്യുക എയുടെ റൈറ്റിലുള്ള പോയിൻ്റ് ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക ഇൻ എ സിമിലർ വേ നമുക്ക് എന്ത് ചെയ്യാം എൻറ്റയർ ആയിട്ടുള്ള ഒരു ബൈനറി ട്രീയെയും നമുക്ക് ഇങ്ങനെ ഒരു നോഡിൻ്റെ സഹായത്തോടു കൂടി റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെ രണ്ട് രീതിയിലാണ് അറയുടെ സഹായത്തോടു കൂടിയും നോഡിൻ്റെ സഹായത്തോടു കൂടിയുമാണ് നമ്മൾ സാധാരണഗതിയിൽ ബൈനറി ട്രീ എ മെമോറിയൽ റെപ്രസെൻ്റ് ചെയ്യുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബൈനറി ട്രീയുടെ ഒരു ലെവലിലുള്ള മാക്സിമം നമ്പർ ഓഫ് നോഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്സർ അതായത് ലെക്സർ നമ്പർ ഇരുപതിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീയുടെ ലെവൽ എന്ന കൺസെപ്റ്റ് സോ അങ്ങനെ ലെവൽ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലെവലുകളെ സാധാരണഗതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക എ എന്ന് പറയുന്ന റൂട്ട് നോഡിനെ നമ്മൾ സീറോത്തെ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബിയും സിയും ഇരിക്കുന്ന ലെവലിനെ നമുക്ക് ഫസ്റ്റ് ലെവലെന്ന് വിളിക്കാം ഡി ജി എച്ച് എന്ന് പറയുന്ന ഡേറ്റാസ് ഇരിക്കുന്ന ലൊക്കേഷനെ നമ്മൾ സെക്കൻഡ് ലെവൽ എന്ന് വിളിക്കുന്നു ഐ ജി ഐ ഇരിക്കുന്ന ലൊക്കേഷൻസിനെ നമ്മൾ തേർഡ് ലെവൽ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ലെവലിലും മാക്സിമം എത്ര നോഡുകൾ വരെ വരാം സോ നമ്മൾ ഈ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റൂട്ട് നോഡ് ഇരിക്കുന്ന ലെവലിൽ ഒറ്റ ഡേറ്റയെ കാണത്തുള്ളൂ ലെവൽ വണ്ണിൽ രണ്ട് നോഡുകളെ കാണാം ലെവൽ ടു നോക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ബിയും സിയുടെയും ഈ രണ്ട് ചൈൽഡുകൾ വീതം മാക്സിമം നാല് നോഡുകളെ നമുക്ക് കാണാം ആൻഡ് ഈ നാല് നോഡുകൾക്കും ഇക്വലൻ്റായിട്ട് ഈ രണ്ട് ചൈൽഡുകൾ വീതം വരികയാണെങ്കിൽ ലെവൽ ത്രീയിൽ പരമാവധി നമുക്ക് വേണമെങ്കിൽ എട്ട് നോഡുകൾ എന്ന് പറയാം സോ ബൈനറി ട്രീ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ബൈനറി റെപ്രസെൻറ്റേഷനിലേക്ക് ഞാൻ മാറ്റിയാൽ ഇങ്ങനെ പറയാം ലെവൽ സീറോയിൽ ഒരു ഡേറ്റ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാം ടൂറേസ് ടു സീറോ നോട്ട്സ് ഉണ്ടാകും ലെവൽ വണ്ണിൽ ടു നോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ടൂറേസ് ടു വൺ നോഡുകൾ മാക്സിമം വരാമെന്ന് പറയാം ലെവൽ ടുവിൽ നാല് നോഡ് ഉള്ളതുകൊണ്ട് തന്നെ ടൂറേസ് ടു ഫോർ നോട്ട്സ് കാണാമെന്ന് പറയാം ആൻഡ് ലെവൽ ത്രീയിൽ പരമാവധി എട്ട് നോഡുകൾ വരുന്നു അതുകൊണ്ട് ടൂറേസ്റ്റ് ത്രീ നോട്ട്സ് വരെ മാക്സിമം വരാം എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്ന് മിനിമലൈസ് ചെയ്യാം ഏതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലെവലിനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടൂറേസ് ടു ലെവൽ വാല്യൂ ആണ് മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലെവൽ ഒരു ലെവലിലെ പരമാവധി നോഡുകളുടെ എണ്ണം ടു റേസ് ടു ലെവൽ എന്ന കൺസിഡറേഷനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബൈനറി ട്രീയിൽ മാക്സിമം എത്രത്തോളം ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ നോഡുകളെ സ്റ്റോർ ചെയ്യാം അപ്പോൾ അതിനെ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസൻറ്റേഷൻ നോക്കിയാൽ നമുക്കിങ്ങനെ പറയാം ലെവൽ സീറോയിൽ ഒരു ഉണ്ട് ലെവൽ വണ്ണിൽ രണ്ടുണ്ട് ലെവൽ ടുവിൽ നാലുണ്ട് അങ്ങനെയാണെങ്കിൽ വൺ പ്ലസ് ടു പ്ലസ് ഫോർ മാക്സിമം സെവൻ നോഡ്സ് ആണ് വരുന്നത് സോ ഈ സെവൻ നോഡുകളെ എങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഒരു എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് പറയാം ഒരു ബൈനറി ട്രീയെ സംബന്ധിച്ചിടത്തോളം ടു റേസ് ടു ലെവൽ പ്ലസ് വൺ മൈനസ് വൺ ടു റേസ് ടു ലെവൽ പ്ലസ് വൺ മൈനസ് വൺ എന്നതായിരിക്കും ഒരു ബൈനറി ട്രീയിൽ മാക്സിമം വരാൻ കഴിയുന്ന നോഡുകളുടെ ഡേറ്റകളുടെ എണ്ണം സോ പ്രിയ വിദ്യാർത്ഥികളെ ഈ രണ്ട് പോയിന്റുകളും ബൈനറി ട്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ബൈനറി ട്രീയിൽ മാത്രം കാണുന്ന ചില പോയിന്റുകളാണ് ഈ രണ്ട് കൺസിഡറേഷൻസ് സോ പ്രിയ വിദ്യാർത്ഥികളെ ഇനി നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ബൈനറി ട്രീയുടെ അഞ്ച് ഡിഫറെൻ്റ് കാറ്റഗറികളാണ് ബൈനറി ട്രീയെ തന്നെ ഇങ്ങനെ അഞ്ചായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് സ്ട്രിക്റ്റ് ബൈനറി ട്രീ അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീ എന്ന കൺസെപ്റ്റ് എന്താണ് ഒരു സ്ട്രിക്റ്റ് ബൈനറി ട്രീ അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാം ഒരു ബൈനറി ട്രീയുടെ നോഡുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ നോഡിനും ഒന്നെങ്കിൽ സീറോ നമ്പർ ഓഫ് ചിൽഡ്രൻ ആയിരിക്കണം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ചൈൽഡ് വരെ വരാം സോ ഒരു നോഡിന് ഒരു ബൈനറി ട്രീയിലെ ഓരോ നോഡിനും ഏതൊരു സീറോ ചിൽഡ്രൻ ഓർ ടു ചിൽഡ്രൻ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു ബൈനറി ട്രീ ആണ് സ്ട്രിക്ട്ലി ബൈനറി ട്രീ അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീ എന്ന് വിളിക്കുക ഇതിനർത്ഥം ഇത്രയേ ഉള്ളൂ ഈ ഒരു ബൈനറി ട്രീയിൽ ഒരു നോഡിനും ഒറ്റ ചൈൽഡ് മാത്രമായിട്ട് കാണത്തില്ല രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള കംപ്ലീറ്റ് ബൈനറി ട്രീയെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ പ്രത്യേകത ഇതാണ് ലാസ്റ്റ് ലെവൽ ഒഴികെ ഏറ്റവും ഒടുവിലത്തെ ലെവൽ ഒഴികെ ബാക്കി എല്ലാ ലെവലുകളിലും എല്ലാ ഡേറ്റാസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും എന്നാൽ ലാസ്റ്റ് ലെവലിൽ അവസാനത്തെ ലെവലിൽ ഡേറ്റാസിനെ ഫില്ല് ചെയ്യുന്നത് എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്ന ഓർഡറിലുമാണെങ്കിൽ അങ്ങനെ ഒരു ട്രീയെ നമുക്ക് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് വിളിക്കാം സോ ഇതാണ് കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ റെപ്രസെൻറ്റേഷൻ ഇനി നമ്മൾ പോകുന്ന മൂന്നാമത്തെ റെപ്രസെൻറ്റേഷനിലേക്ക് വരികയാണെങ്കിൽ പെർഫെക്റ്റ് ബൈനറി ട്രീയുടെ പ്രത്യേകത എല്ലാ ഇന്റേണൽ നോഡുകൾക്കും അതായത് ലീഫ് നോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇന്റേണൽ നോഡുകൾക്കും കൃത്യമായും രണ്ട് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആണ് പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന റെപ്രസെൻറ്റേഷൻ എല്ലാ ഇന്റേണൽ നോഡുകൾക്കും ഈ രണ്ട് നോഡുകൾ വീതമുണ്ടാവും എക്സെപ്റ്റ് ദ ലീഫ് നോഡ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രീയെ നമുക്ക് പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന കാറ്റഗറിയിൽ വിളിക്കാം നാലാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ബാലൻസ്ഡ് ബൈനറി ട്രീയിലേക്ക് എടുക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് ബൈനറി ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെയും റൈറ്റ് സബ് ട്രീയുടെയും ഹൈറ്റുകൾ ഹൈറ്റ് എന്ന് പറയുന്ന ടേം ഹൈറ്റുകൾ എപ്പോഴും ഒറ്റ ഇൻഡെക്സ് വാല്യൂവിൽ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് ബാലൻസ്ഡ് ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കാം ഇനി ഏറ്റവും ഒടുവിലത്തെ അഞ്ചാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ബൈനറി ട്രീ ആയിട്ടുള്ള ഡീജനറേറ്റ് ബൈനറി ട്രീയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡീജനറേറ്റ് ബൈനറി ട്രീയുടെ പ്രത്യേകത ലീഫിനോടൊഴികെ ബാക്കി എല്ലാ നോഡുകൾക്കും ഒരു ചൈൽഡ് മാത്രമാണ് വരുന്നതെങ്കിൽ ആ ഒരു ബൈനറി ട്രീയാണ് ആണ് ജനറേറ്റ് ബൈനറി ട്രീ എന്ന് വിളിക്കുക ഈ ഡീജനറേറ്റ് ബൈനറി ട്രീയെ വേണമെങ്കിൽ ലീനിയർ ലിങ്ക് ലിംഗ്ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റും കൂടെയാണ് ഇതൊരു ലീനിയർ ലിങ്ക് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ പ്രിയ വിദ്യാർത്ഥികളെ ഇതാണ് അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൈനറി ട്രീ കൺസിഡറേഷൻസ് ഓർ കൺസെപ്റ്റുകൾ പ്രിയ വിദ്യാർത്ഥികളെ വളരെ കോമൺ ആയിട്ട് ബൈനറി ട്രീയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമെന്നത് ഇതൊന്നുമല്ല എങ്ങനെയാണ് ബൈനറി ട്രീയിൽ ഡേറ്റയെ ട്രാവേഴ്സ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ് ഡേറ്റാസിനെ നമ്മൾ റിട്രീവ് ചെയ്യിക്കുന്നത് ഈ ഒരു കൺസിഡറേഷൻ അതായത് ബൈനറി ട്രീ ട്രാവേഴ്സൽ എന്നതാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്ക് ആ ബൈനറി ട്രീ ട്രാവേഴ്സലിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിൽ ഡേറ്റാ ട്രാവേഴ്സൽസ് ബൈനറി ട്രീയിൽ കാണാനായിട്ട് സാധിക്കും ഇന്നോർഡർ ട്രാവേഴ്സൽ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സില് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്കുകളാണ് ഈ ട്രാവേഴ്സൽസാണ് വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ കാണുക പ്രിയ വിദ്യാർത്ഥികളെ ഈ ലെക്ചറിൽ നമ്മൾ ബൈനറി ട്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നാണ് ചർച്ച ചെയ്തത് പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ ബൈനറി ട്രീ ട്രാവേഴ്സൽസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യും അതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം